हेलो फ्रेंड्स, वेलकम बैक टू अम्मूस लर्निंग। इन क्लास सिक्स्थ स्टैंडर्ड सोशल साइंस सोशल साइंस सेकंड चैप्टर या पढ़िपी फर्स्ट चैप्टर पढ़ी कहिटू अद या सेकंड चैप्टर मुदलेम विचार अब एल का सेकंड चैप्टर मिडीवल इंडिया सोसाइटी रिसोर्स एंड ट्रेड मध्यकाल इंडिया अल सोसाइटी समूह विभव एंड ट्रेड कच्चवडम इे कुछ ई चाप्टरी पढ़ी मिडीवल पीरियड क्रिस्टियन एरा सेंचुरी सेंचुरी काल मिडीवल पीरियड इंडियन हिस्टरी क्रिस्टियन एरा सेंचुरी सेंचुरी काल मिडीवल इंडिया द डाइवर्सिटी एंड रिसोर्सेस दैट अट्रैक्टेड द फॉरेन ट्रैवलर्स टू इंडिया ड्यूरिंग दिस पीरियड आ कालघट्टत्तिल इंडिययिले वैविध्यतयुम വിഭവ സമൃദ്ധിയും ഒക്കെ ഫോറിൻ ട്രാവലേഴ്സിനെ വിദേശ സഞ്ചാരികളെ ഇന്ത്യയിലോട്ട് ആകർഷിച്ചു ആ മിഡീവൽ പീരീഡിലെ ഇന്ത്യയുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് സാമൂഹിക സാമ്പത്തിക കണ്ടീഷൻസ് അറിയാൻ അവരുടെ വിവരണങ്ങൾ നമ്മെ സഹായിക്കുന്നു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ബാബർനാമയിൽ നിന്നുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ബാബർനാമ മുഗൾ എംപറായ ബാബറിന്റെ മെമ്മോയർ ഓർമ്മ കുറിപ്പാണ് ബാബർനാമ എന്ന് അറിയപ്പെടുന്നത് അതായത് മുഗൾ മിഡീവൽ പീരീഡിലെ മുഗൾ എംപറായ ബാബറിന്റെ മെമ്മോയർ ഓർമ്മ കുറിപ്പായ ബാബർനാമയിൽ നിന്നുള്ള കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നെയിം ദ മെമ്മോയർ ഓഫ് ദ മുഗൾ എംപറർ ബാബർ മുഗൾ എംപറായ ബാബറിന്റെ മെമ്മോയർ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ബാബർനാമ മനസ്സിലായല്ലോ ഇനി തിരിച്ചും ചോദിക്കാം ബാബർനാമ ആരുടെ മെമ്മോയർ ആണ് ബാബർനാമ ആരുടെ മെമ്മോയർ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബാബർ വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗാദർ അബൌട്ട് ഇന്ത്യ ഫ്രം ബാബർനാമ ബാബർനാമയിൽ നിന്നും ഇന്ത്യയെ പറ്റിയുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്ത് പറയാം ആ ഡിസ്ക്രിപ്ഷൻ നോക്കൂ ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ അല്ലേ ബാബർ പറയുന്നത് ഇന്ത്യയിലെ വിഭവങ്ങളെ പറ്റിയും അതിന്റെ വൈവിധ്യത്തെ പറ്റിയുമാണ് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ് It is entirely different from other countries. The mountains, rivers, forests, deserts here are unique. The animals, plants, people, languages all are diverse. Hindustan is a wonderful land. മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ ഡിഫറെന്റ് ആണ് ഇവിടുത്തെ പർവ്വതങ്ങൾ നദികൾ കാടുകൾ മരുഭൂമികൾ ഇതെല്ലാം എന്താണ് യുണീക്കാണ് സമാനതകൾ ഇല്ലാത്തതാണ് ഇതിനോട് സാമ്യപ്പെടുത്തി പറയാൻ വേറൊന്നും കഴിയില്ല അനിമൽസ് പ്ലാന്റ്സ് പീപ്പിൾ ലാംഗ്വേജസ് ഇതെല്ലാം വൈവിധ്യം നിറഞ്ഞതാണ് ഇതൊക്കെയാണ് ബാബർനാമയിൽ നിന്നും ഇന്ത്യയെ പറ്റി കിട്ടുന്ന വിവരങ്ങൾ അടുത്ത വാട്ട് വേർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അട്രാക്ടഡ് ദ ഫോറിൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഫോറിൻ ട്രാവലേഴ്സിനെ വിദേശ സഞ്ചാരികളെ ഇന്ത്യയിലോട്ട് അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് റിസോഴ്സസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ അട്രാക്ടഡ് ദ ഫോറിൻ ട്രാവലേഴ്സ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ വൈവിധ്യത ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് റിസോഴ്സസ് വിഭവ സമൃദ്ധി ദ ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് റിസോഴ്സസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിഭവ സമൃദ്ധിയും ഡൈവേഴ്സിറ്റിയും വൈവിധ്യതയുമാണ് ഫോറിൻ ട്രാവലേഴ്സിനെ ഇന്ത്യയിലോട്ട് അട്രാക്ട് ചെയ്തത് ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഫോറിൻ ട്രാവലറായ അൽ ബറൂണിയുടെ ട്രാവലോഗ്സിനെ കുറിച്ചാണ് അൽബറൂണി ആരാ ഹൂ വാസ് ദ ട്രാവലർ റീച്ച് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ട്രാവലറാണ് അൽബറൂണി മനസ്സിലായല്ലോ സെൻട്രൽ ഏഷ്യ എന്ന് ഓർമ്മിക്കണം സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഫോറിൻ ട്രാവലർ ആരാണ് അൽബറൂണി എന്താണ് അദ്ദേഹത്തിന്റെ ട്രാവലോഗിൽ പറയുന്നത് ഫോർ ഫാമിംഗ് സെറിയൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വേർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭൂമിക്കരവും അതുപോലെ മേച്ചിൽക്കരം ഗ്രേസിംഗ് ടാക്സ് എന്ന് വെച്ചാൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള നികുതി ടാക്സ് ഗ്രേസിംഗ് ടാക്സ് വേർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ് മനസ്സിലായല്ലോ ഫോർ ഫാമിംഗ് സെറിയൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വേർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ് സിമിലർലി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻകം ഫ്രം ട്രേഡ് അതുപോലെ കച്ചവട വരുമാനത്തിൽ നിന്നും നികുതി അടക്കേണ്ടതുണ്ട്
1/6 ഓഫ് ദ ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺട്രി. അവരുടെ വരുമാനത്തിന്റെ ആറിലൊന്ന് കൺട്രിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ടാക്സ് ആയി അടയ്ക്കണം. ഇതൊക്കെയാണ് അൽ ബറൂണിയുടെ ട്രാവലോഗിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദ ഒക്യുപ്പേഷൻസ് ആൻഡ് ടാക്സസ് മെൻഷൻഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്ന ഒക്യുപ്പേഷൻസ് തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണെന്ന് എഴുതാൻ നമുക്ക് എഴുതാം. അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ. അതുപോലെ ഗ്രേസിംഗ് കാറ്റിൽ ആൻഡ് ട്രേഡ് വെയർ ഓൾസോ പ്രാക്ടീസ്ഡ്. ഗ്രേസിംഗ് കാറ്റിൽ കന്നുകാലികളെ മേയ്ക്കുന്നതും അതുപോലെ കച്ചവടം ട്രേഡും അവർക്കറിയാമായിരുന്നു. 3 types ഓഫ് ടാക്സസ് എക്സിസ്റ്റഡ്. 3 തരത്തിലുള്ള ടാക്സസ് നികുതികളാണ് നിലനിന്നിരുന്നത്. ഏതൊക്കെയാണ്? ലാൻഡ് റവന്യൂ, ഗ്രേസിംഗ് ടാക്സ് ആൻഡ് ട്രേഡ് ടാക്സ്. ഏതൊക്കെയാണ്? ഭൂമിക്കരം, മേച്ചിൽക്കരം കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള നികുതി, ആൻഡ് ട്രേഡ് ടാക്സ് കച്ചവടത്തിൽ നിന്നുള്ള നികുതി. ഇങ്ങനെ 3 നികുതികളാണ് ടാക്സുകളാണ് അവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രധാന ഒക്യുപ്പേഷൻസ് അഗ്രികൾച്ചർ, ഗ്രേസിംഗ് കാറ്റിൽ ആൻഡ് ട്രേഡ്. 3 types ഓഫ് ടാക്സസ്, ലാൻഡ് റവന്യൂ, ഗ്രേസിംഗ് ടാക്സ് ആൻഡ് ട്രേഡ് ടാക്സ്. അൽ ബറൂണിയുടെ ഡിസ്ക്രിപ്ഷൻ ട്രാവലോഗ്സിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെഡീവൽ ഇന്ത്യയിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു. എന്തൊക്കെ വിളകളാണ് അവർ കൃഷി ചെയ്തത്? കോട്ടൺ, സെറിയൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വേർ ദ മേജർ ക്രോപ്സ്. എന്തൊക്കെയാണ്? കോട്ടൺ പരുത്തി, സെറിയൽസ് ധാന്യങ്ങൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ, ഇൻഡിഗോ നീലം, ഷുഗർ കെയിൻ കരിമ്പ്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ മേജർ ക്രോപ്സ് വിളകൾ. വാട്ട് വാസ് ദ ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മെഡീവൽ ഇന്ത്യ? അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മെഡീവൽ ഇന്ത്യ. കോട്ടൺ, സെറിയൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വേർ ദ മേജർ ക്രോപ്സ്. സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലും മുഗൾ ഭരണകാലഘട്ടത്തിലും കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു. വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് ആൻഡ് ദ മുഗൾ പീരീഡ്? എന്തൊക്കെയാണ് സുൽത്താനേറ്റ് മുഗൾ പീരീഡിൽ കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ? അതിന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? ഇൻ ദിസ് പീരീഡ് ദർ വാസ് പ്ലെന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് കൃഷിഭൂമികൾ കൃഷിക്ക് യോജിച്ചതാണെങ്കിലും കൃഷി ചെയ്യാതെ ഇട്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ദ റൂളേഴ്സ് ഹാഡ് ടേക്കൺ സെർട്ടൻ അതർ സ്റ്റെപ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. റൂളേഴ്സ് എന്ത് ചെയ്തു? കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി കുറച്ച് സ്റ്റെപ്സ് നടപടികൾ കൈക്കൊണ്ടു. എന്തൊക്കെയാണ്? അറേഞ്ച് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന പദ്ധതികൾ അറേഞ്ച് ചെയ്തു. സപ്ലൈഡ് സീഡ്സ്, വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാന്റഡ് ടാക്സ് റിലാക്സേഷൻ, നികുതിയിൽ ഇളവ് നൽകി. അഗ്രികൾച്ചറിന്റെ പ്രോഗ്രസിന് വേണ്ടി റൂളേഴ്സ് കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, സപ്ലൈഡ് സീഡ്സ്, ഗ്രാന്റഡ് ടാക്സ് റിലാക്സേഷൻ. മനസ്സിലായല്ലോ. അതുപോലെ ദോസ് ഹു ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് വെയർ ഗ്രാന്റഡ് ഇറ്റ്സ് ഓണർഷിപ്പ് റൈറ്റ്. ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ദ ഹാർഡ് വർക്കിംഗ് ഫാർമേഴ്സ് ട്രൈഡ് ടു വിൻ ദ ഓണർഷിപ്പ് ഓഫ് സച്ച് ലാൻഡ്സ്. ഉത്സാഹശീലരായ ഫാർമേഴ്സ് ഇതിന്റെ എന്ത് ചെയ്തു? ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടി അവർ മത്സരിച്ചു, നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലും മുഗൾ ഭരണകാലഘട്ടത്തിലും കൃഷിയുടെ പ്രോഗ്രസിനെ സ്വാധീനിച്ച ഫാക്ടേഴ്സ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് 2 terms ആണ്, ഇക്ത ആൻഡ് ജാഗിർദാരി. എന്താണ് ഇക്തയും ജാഗിർദാരിയും? ഇൻ ദ മിഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. മിഡീവൽ പീരീഡിൽ ഓഫീസേഴ്സിന് ഭൂമിയാണ് ശമ്പളമായി നൽകിയിരുന്നത്. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ ഇതിനെ ഇക്ത എന്നറിയപ്പെട്ടു. ജാഗിർദാരി ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ എന്താണ് ജാഗിർദാരി എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇക്ത ആൻഡ് ജാഗിർദാരി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇൻ ദ മിഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ് ആൻഡ് ജാഗിർദാരി ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മനസ്സിലായല്ലോ. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ മെനി ഒക്യുപ്പേഷൻസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജസ്. വാട്ട് മൈറ്റ് ബി ദേ? ജനങ്ങൾക്ക് അഗ്രികൾച്ചർ അല്ലാതെ അഗ്രികൾച്ചറൽ ടൂൾസ് കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള തൊഴിലും അറിയാമായിരുന്നു. അതെന്തൊക്കെയാണ്? മെറ്റൽ വർക്ക്, ലോഹപ്പണി,
വുഡൻ വർക്ക് അല്ലേ, തടി കൊണ്ടുള്ള വർക്ക്, ലെതർ വർക്ക്, വെപ്പൺ മേക്കിംഗ്, വെപ്പൺ മേക്കിംഗ് ആയുധ നിർമ്മാണം, ലെതർ വർക്ക്, ഇതൊക്കെയായിരുന്നു മറ്റുള്ള ഒക്കുപേഷൻസ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ത്യൻ വസ്ത്ര നിർമ്മാണ മേഖല ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഹൗ ഡിഡ് ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വൺ വേൾഡ് അക്ലൈം? ആൻസർ നോക്കാം. വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ ദ മേജർ ഒക്കുപേഷൻസ് ഇൻ ടൗൺസ്. നെയ്ത്തും മറ്റുള്ള കരകൗശല വിദ്യകളുമായിരുന്നു ടൗണിലെ മേജർ ഒക്കുപേഷൻസ്. ദ ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസ് ഗാർമെന്റ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. ഡിഫറെന്റ് കളേഴ്സിലും ക്വാളിറ്റിയിലുമുള്ള വസ്ത്രങ്ങൾ ഇന്ത്യൻ നെയ്ത്തുകാർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ദ ഗാർമെന്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക്, കോട്ടൺ ആൻഡ് വൂൾ വേർ ഇമ്പോർട്ടന്റ് എമംഗ് ദം. അവയിൽ ഇമ്പോർട്ടന്റ് ഏതൊക്കെയായിരുന്നു? കോട്ടൺ, പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾക്കായിരുന്നു പ്രാധാന്യം. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ക്ലോത്ത്സ്. പുതിയ ടൂൾസായ സ്പിന്നിങ് വീൽ, നെയ്ത്തുകാർ നൂൽ നൂൽക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് സ്പിന്നിങ് വീൽ. ആൻഡ് ലൂംസ്, ലൂംസ് എന്താ ചർക്ക, ഇതൊക്കെ എന്ത് ചെയ്തു? ക്ലോത്ത്സിന്റെ പ്രൊഡക്ഷനും ക്വാളിറ്റിയും കൂട്ടി. ഡൈയിങ് ഇൻഡസ്ട്രി ഓൾസോ ഫ്ലറിഷ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം. ഡൈ എന്ന് വെച്ചാൽ കളറാണ്, ഡൈയിങ് എന്ന് വെച്ചാൽ കളർ ചെയ്യുന്നത്. നൂലിലും വസ്ത്രത്തിലൊക്കെ കളറേയില്ലേ, അതാണ് ഡൈയിങ് ഇൻഡസ്ട്രി. ഓൾസോ ഫ്ലറിഷ്ഡ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം, ആ സമയം നല്ല ഡിമാൻഡായിരുന്നു. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽസ്. നീലവും അതുപോലെ കളർ മിക്സ്ചർ, കളറുമൊക്കെ ക്ലോത്ത്സ് ഡൈ ചെയ്യാൻ ഉപയോഗിച്ചു. ദസ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വൺ വേൾഡ് അക്ലൈം. അങ്ങനെയാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്, അല്ലെങ്കിൽ ലോകത്ത് പ്രസിദ്ധി ആർജിച്ചത്. മനസ്സിലായല്ലോ? ഇപ്പം പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ഹൗ ദ അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാർഷിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വെച്ചാൽ കാർഷിക മേഖല, എങ്ങനെ സഹായിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? ദ അഗ്രികൾച്ചറൽ സെക്ടർ വൈഡ്ലി പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ദ കോട്ടൺ, ഇൻഡിഗോ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ റൂറൽ ഫോക്സ് എൻറിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എക്കണോമിക് സപ്പോർട്ട് ഫ്രം ദ റൂളേഴ്സ് ആൻഡ് ലാൻഡ് ലോർഡ്സ് ഓൾസോ പ്രൊമോട്ടഡ് ഇൻലാൻഡ് പ്രൊഡക്ഷൻ. ദ അവൈലബിലിറ്റി ഓഫ് ഇൻഡിഗോ ആൻഡ് കോട്ടൺ ഹെൽപ് ദ ഇന്ത്യൻ വീവേഴ്സ് ടു പ്രൊഡ്യൂസ് ഗാർമെന്റ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. ദ ഇൻലാൻഡ് പ്രൊഡക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് അഡ്വെന്റ് ഓഫ് ന്യൂ ടൂൾസ് ഹെൽപ് ദ ഗ്രോത്ത്. ദസ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് ടെക്സ്റ്റൈൽസ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയെ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല, വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്തു. കോട്ടൺ, ഇൻഡിഗോ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ റൂറൽ ഫോക്സ് എൻറിച്ച് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഗ്രാമീണർ കൃഷി ചെയ്യുന്ന പരുത്തി, നീലം, സിൽക്ക്, ഇതൊക്കെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയെ സഹായിച്ചു. അതുപോലെ ഭരണാധികാരികളിൽ നിന്നും ലാൻഡ് ലോർഡ്സ്, പ്രഭുക്കന്മാരിൽ നിന്നുമുള്ള എക്കണോമിക് സപ്പോർട്ട്, സാമ്പത്തിക സഹായം ഇൻലാൻഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിച്ചു. ദ അവൈലബിലിറ്റി ഓഫ് ഇൻഡിഗോ ആൻഡ് കോട്ടൺ ഹെൽപ് ദ ഇൻഡസ്ട്രി ഇന്ത്യൻ വീവേഴ്സ് ടു പ്രൊഡ്യൂസ് ഗാർമെന്റ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. ഇൻഡിഗോ, നീലത്തിന്റെയും കോട്ടൺ, പരുത്തിയുടെയും അവൈലബിലിറ്റി, സാധ്യത എന്താണ്? ഗാർമെന്റിന്റെ കളറും ക്വാളിറ്റിയും കൂട്ടാൻ സഹായിച്ചു. ദ ഇൻലാൻഡ് പ്രൊഡക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് അഡ്വെന്റ് ഓഫ് ന്യൂ ടൂൾസ് ഹെൽപ് ദ ഗ്രോത്ത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സാധനങ്ങളെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് റോ മെറ്റീരിയൽസ്. അത് സ്വന്തം പ്രദേശത്ത് തന്നെ അവർ സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും, അതുപോലെ എന്താണ് ന്യൂ ടൂൾസ്, പുതിയ പുതിയ ടൂൾസ്, ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതുമൊക്കെ ഈ വ്യവസായത്തെ വളരാൻ സഹായിച്ചു. അങ്ങനെയാണ് അഗ്രികൾച്ചറൽ സെക്ടർ ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് ടെക്സ്റ്റൈൽസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂസ് ലേണിംഗ്.